എനിക്ക് ഓപ്പൺ ആക്കാൻ പേടിയാണ്. ഈ ലെവൽ 3 എന്തെങ്കിലും ആണോ ആവോ? എന്തെങ്കിലും ഓപ്പൺ ആക്കിയല്ലേ അറിയാൻ പറ്റുള്ളൂ. ആ നോക്കട്ടെ. രക്ഷിക്കണെങ്കിൽ ഗെയിം ബാക്കിയും കൂടെ കളിക്കണം. എന്നാ കളിക്കാനാണ് അവരോട് പറ. ഇനി നാളെ അല്ലേ പറ്റുള്ളൂ, ഇന്ന് സമയം കഴിഞ്ഞു. നീ ഒന്നും ചെയ്യണ്ട, എല്ലാം ഞാൻ പറഞ്ഞോളാം. നീ മിണ്ടാതെ നിന്നാ മതി. ആ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? അകത്തിരിക്കാൻ പാടില്ലായിരുന്നോ? ഈ സമയത്ത് ഇവിടെ ഭയങ്കര കൊതുകാ. ആ ഞങ്ങള് അമ്മ വരുന്നത് നോക്കിയിരിക്കായിരുന്നു. ആ ഇത് കുറച്ച് ചിക്കനാ, നിക്ക് കുറെ ദിവസം പറയുന്നു. ആ പറഞ്ഞ പോലെ നിക്ക് എന്തിയേ? സാധാരണ ഞാൻ ഈ സമയത്ത് വരുമ്പോ ഇവിടെ കാണുന്നതാണല്ലോ. എവിടെ മോളിലാണോ? അമ്മ കേറിയിരിക്കെ, കുടിക്കാൻ ചായ എടുക്കട്ടെ. ചായയോ? ആര് നീ എടുക്കോ? എന്താ പതിവില്ലാത്ത ചോദ്യങ്ങള്? അമ്മ പോയി കുളിച്ചിട്ടോ, ക്ഷീണിച്ചു വരുമല്ലേ. രണ്ടാക്കും ഭയങ്കര സ്നേഹാണല്ലോ ഇന്ന്. എന്താ സംഭവം? എന്ത്? ഒന്നുമില്ല, ഈ സ്നേഹം എന്നും ഉള്ളതാ. അതറിയാം. അല്ല നിക്കിയുടെ അത് പറ. എന്താ മറുപടി പറയാത്ത? നിക്കിയുടെ ഇനി സത്യം ഒളിക്കുന്നില്ല. അമ്മ ഞങ്ങളെ തല്ലരുത്. അതെനിക്കൊന്ന് ആലോചിക്കേണ്ടി വരും. നിക്കി എവിടെ എന്ന് പറ ആദ്യം. നിക്കി നിക്കി നമ്മളെ വിട്ടു പോയി. വിട്ടുപോയോ? എങ്ങോട്ട്? നിങ്ങൾ എന്തേ പറയുന്നേ? വിട്ടുപോയെന്ന് വെച്ചാ എന്റെ ഒരു ഫ്രണ്ട് വന്നിരുന്നു, ഫാത്തിമ. അവക്ക് ഭയങ്കര ആഗ്രഹം നിക്കിനെ ഒരു ദിവസം വീട്ടിൽ കൊണ്ടേ നിർത്തണം. അങ്ങനെ പോയതാ. ഫാത്തിമയോ? ഞാൻ ഇത് വിശ്വസിക്കില്ല. അവരൊന്നും ഡോക്ടറിനെ വീട്ടിൽ കയറ്റാറില്ലല്ലോ. ഫാത്തിമയ്ക്ക് അങ്ങനെയൊന്നുമില്ല, അവള് മോഡേൺ ആണ്. മാത്രല്ല അവർക്ക് പുറത്തൊരു റൂമുണ്ട്, അതിലേ കടത്തുള്ളൂ. സംശയമുണ്ടെങ്കിൽ അമ്മ ഒന്ന് വിളിച്ചോക്ക്. എന്നാ ഒന്ന് വിളിക്കട്ടെ, നീ ആ ഫോൺ എടുത്തേ. അത് അത് വേണോ? വേണം വേണം, നീ മൊബൈൽ എടുക്ക്. ഹലോ, ഞാനാ മോളെ ദേവുന്റെ അമ്മയാ. നിക്കിനെ കാണാഞ്ഞിട്ട് വിളിച്ചായിരിക്കും അല്ലേ? ഏയ് അല്ലല്ല, നിക്ക് ഫുഡ് കഴിച്ചോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. ഏയ് കഴിച്ചില്ല, സമയാവുന്നല്ലേ ഉള്ളൂ. ആ ശരിയാ, നാളെ വരുമല്ലോ അല്ലേ? ആ വരൂ ആന്റി, നിക്കിക്ക് കൊടുക്കണോ? ഓ വേണ്ട വേണ്ട, ഞാൻ വിളിച്ചു എന്ന് പറഞ്ഞാ മതി. ആദ്യായിട്ടാ നിക്ക് മാറി നിക്കുന്നത്. എന്നാ ശരി മോളെ. ഓക്കെ ആന്റി, ഗുഡ് നൈറ്റ്. ഓക്കെ ഗുഡ് നൈറ്റ്. ശ്വാസമായല്ലോ, അല്ലെങ്കിലും വിശ്വാസക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മേരെ ഭാവം കണ്ടാ നിക്കിനെ ആരോ തട്ടിക്കൊണ്ടുപോയെന്ന് തോന്നുന്നു. ഞങ്ങൾ ഗെയിമൊന്നും കളിച്ചിട്ടില്ല കേട്ടോ. ഞാനത് ഓർത്തു, ഇന്നെന്താ ഗെയിമൊന്നും കളിക്കാത്തേന്ന്. സാധാരണ ഞാൻ വരുമ്പോ ഫുള്ള് ഗെയിമിലായിരിക്കുമല്ലോ. ഞങ്ങളങ്ങനെ ഗെയിമിന് അഡിക്റ്റ് ഒന്നുമല്ല. ആണെങ്കിൽ നല്ലത്. എന്തൊക്കെ പൊട്ടത്തരങ്ങളാ നീ വിളിച്ചു പറഞ്ഞത്? ഞാൻ പെട്ടൂന്ന് കരുതിയതാ. അല്ല നിക്ക് എങ്ങനെയാ ചേച്ചിന്റെ ഫ്രണ്ടിന്റെ വീട്ടിലെത്തിയേ? ആ അത് ഞാൻ നേരത്തെ വിളിച്ച് പറഞ്ഞായിരുന്നു ഫാത്തിമേനോട്. അല്ല നാളെ നിക്കിനെ രക്ഷിക്കാൻ പറ്റൂലേ? പറ്റും, പറ്റണം. അല്ലാതെ വേറെ വഴിയില്ല. ലെവൽ 3 ഉം 4 ഉം നാളെ എങ്ങനെയെങ്കിലും ജയിച്ചേ പറ്റുള്ളൂ. ലെവൽ 3 കളിക്കാൻ നിങ്ങൾ റെഡിയാണോ? ആണെങ്കിൽ യെസ് എന്ന് മെസ്സേജ് ചെയ്യുക. ലെവൽ 3, നിങ്ങളുടെ വീടിനടുത്ത് ഒരു തെങ്ങിൻ പറമ്പുണ്ട്. അതിലെ തെങ്ങിൽ എത്ര തേങ്ങകളുണ്ട്? പെട്ടു, ഇത് നമ്മളെ മനഃപൂർവ്വം തോപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ടാസ്ക് ആണ്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഇത്
നോക്കിട്ട് കാര്യമില്ല, ജയിച്ചാലും ശരി തോറ്റാലും ശരി നമ്മള് കളിക്കുന്നു. നിങ്ങളുടെ സമയം അവസാനിച്ചിരിക്കുന്നു. 10 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയുക. എനിക്ക് അറിയില്ല. ഒരു കാര്യം ചെയ്യാം, ഏകദേശം ഒരു എണ്ണം പറഞ്ഞു കൊടുക്കാം, ബാക്കി നമുക്ക് ദൈവത്തിന് വിടാം. അപ്പൊ എന്തെങ്കിലും ചെയ്യോ? അറിയില്ല, എനിക്ക് ഒന്നും അറിയില്ല. അറിയാതെ ചേച്ചിയല്ലേ ഗെയിം കണ്ടുപിടിച്ചത്? എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, നീ ക്ഷമിക്ക്. ആ എന്നാ അയച്ചു കൊടുക്ക്. എനിക്ക് പേടിയാവുന്നു ചേച്ചി, ഈ ഗെയിം നമുക്ക് വേണ്ടായിരുന്നു. യു ആർ ഫെയിൽഡ്. യോ, നമ്മൾ വീണ്ടും തോറ്റു. എനിക്ക് വയ്യ. ഇനി എന്തായിരിക്കും നെക്സ്റ്റ് സ്റ്റെപ്പിൽ അവർ ചെയ്യുക? ലെവൽ 3 നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു, അതിനാൽ നിങ്ങളുടെ ടീമിലെ ഒരാളെ കൂടി ഞങ്ങൾ എലിമിനേറ്റ് ആക്കിയിരിക്കുന്നു. ചേച്ചി എനിക്ക് പേടിയാവുന്നു, ശരിക്കും പേടിയാവുന്നു. ഇനി നമ്മളിൽ ആരെങ്കിലും അവര് തട്ടിക്കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. വാ, നമുക്ക് വീടിന്റെ ഉള്ളിൽ കയറിയിരിക്കാം. അടുത്തത് ഫൈനൽ ലെവലാണ്, എന്തെങ്കിലും ഹാർഡ് ആയിട്ടുള്ള ലെവലായിരിക്കും. നിങ്ങളുടെ വീട്ടിൽ എത്ര മാംഗോ ട്രീസ് ഉണ്ട്? ലെവൽ 4 ക്വസ്റ്റ്യൻ ഇതാണ്, രണ്ട് മാവില് കൂടി എത്ര ഇലകൾ ഉണ്ട്? സമയം 5 മിനിറ്റ്. അയ്യോ, വീണ്ടും പണി തന്നല്ലോ. അതെ, അവര് വീണ്ടും പണി തന്നു. പക്ഷേ ഇവിടെ ഒരു ടെസ്റ്റ് ഉണ്ട്. എന്താ എന്താ ടെസ്റ്റ്? നീ വാ, കാണിച്ചു തരാം. ദേ നോക്ക്, ഇതാണ് ടെസ്റ്റ്. ഇനി ഒരെണ്ണുള്ളത് പുറകിലാ, അത് ഇതിലും ചെറുത്. ടോട്ടല് 360 ഇലകള്. അവര് വിചാരിച്ചിട്ടുണ്ടാവും രണ്ട് വലിയ മാവായിരിക്കുന്നു. എന്നാ വേഗം അയച്ചു കൊടുക്ക ചേച്ചി. ആ ഓക്കെ, അയക്കാം. ഞങ്ങൾക്കൊരു ഗിഫ്റ്റും വേണ്ട, ഞങ്ങൾ ഗെയിം കളി ഇന്നത്തോടെ നിർത്തി. ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മേനെ നിക്കീനെ വിട്ട് തന്നാ മതി. അതെ, ഞാനത് പറയാൻ വരുവായിരുന്നു. റിപ്ലൈ ഒന്നും ഇല്ലല്ലോ. ഹലോ, ആരിതേ? അവർ ഓഫ്ലൈൻ ആണല്ലോ. The subscriber is currently switched off. Please try after some time. കിട്ടുന്നില്ല, സ്വിച്ച് ഓഫ് ആണ്. അവർ മുങ്ങിയെന്ന് തോന്നുന്നു. അപ്പൊ അമ്മയും നിക്കും. അമ്മേ നിക്കി.
ഹലോ ഗൈസ്. കരയണ്ട, ഞാനൊന്നും ചെയ്യില്ല. നിക്കിനെ ആരോ തട്ടിക്കൊണ്ടുപോയി, അതെന്നോട് മറച്ചു വെച്ചു. അതിന്റെ വിഷമത്തിലല്ലേ ഈ കരച്ചില്, എല്ലാം എനിക്കറിയാം. അതെങ്ങനെ ഞാനറിഞ്ഞല്ലേ നിങ്ങൾ ആലോചിക്കുന്നേ. എന്നെ അവര് തട്ടിക്കൊണ്ടുപോയായിരുന്നു. അതെ, നമ്മൾ ഇന്നലെ കളിച്ചോണ്ടിരുന്നപ്പോഴാ ആരോ വാതിലൊന്ന് മുട്ടിയത്. നിങ്ങളപ്പുറത്ത് കമ്പി വരുന്നതായിരുന്നു. ഞാൻ പുറത്തോട്ടിറങ്ങി നോക്കിയതും ആരോ എന്നെ തുണിയിൽ മൂടി ഒറ്റ ഓട്ടം. ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഫോണിലൊരു മെസ്സേജ്, നോക്കുമ്പോ നിക്കിയുടെ ഒരു ഫോട്ടോ, പിന്നൊരു വോയിസ് മെസ്സേജും. നിക്കി ഇവിടെ പണി നടക്കുന്ന ഒരു ഫ്ലാറ്റിലുണ്ട്, വന്നാ കൊണ്ടുപോവാന്ന്. ഞാൻ നേരെ ചെന്നതും ആരോ പുറകീന്ന് കണ്ണു കെട്ടി അനങ്ങിയ കൊല്ലുന്ന് പറഞ്ഞു. എന്നിട്ട് എങ്ങനെ രക്ഷപ്പെട്ടത്? കുറെ കഴിഞ്ഞിട്ടും അവിടെ ഒരു അനക്കവും കേട്ടില്ല. പിന്നെ കണ്ണിന്റെ കെട്ടഴിച്ചു നോക്കുമ്പോ അവിടെ ആരും കാണാനില്ല. ആ തക്കത്തിൽ ഞാനും നിക്കി ഓടി രക്ഷപ്പെട്ടു. അത് ശരി, അപ്പൊ അതാണ്. ഏതാണത്? അല്ല, അതായിരിക്കും അമ്മ വരാൻ വൈകിയെന്ന് അവൾ ഉദ്ദേശം. അതെ, എന്നാലും ആരാണോ അത്? അല്ല, മറ്റേ ഗെയിം എന്തായി, ജയിച്ചോ? ആ, അത് ജയിച്ചു ഒരു വിധം. ഏത് ഗെയിം? അത് ശരി, ഇവിടെ ഗെയിം ആയിരുന്നല്ലേ. വെറുതെ അല്ല നിക്കിനെ പിടിച്ചോണ്ടുപോയത് നിങ്ങൾ അറിയാഞ്ഞത്. നിർത്തി, ഞങ്ങൾ നിർത്തി, ഇനി കളിക്കുന്നില്ല. അതെ, ഇനി ഒരു ഗെയിം ഒരിക്കലും ഞങ്ങൾ കളിക്കുന്നില്ല. എന്താ എന്താ നോക്കണേ? അല്ല, കാക്ക വല്ലതും മലന്ന് പറക്കുന്നുണ്ടോ നോക്കിയതാ. ആയി ശരി. ആ പപ്പ വന്നല്ലോ. അതെ, ഈ നടന്ന കാര്യങ്ങളൊന്നും പപ്പയോട് പറയണ്ട കേട്ടോ, ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞോളാം. ഏയ്, ഞങ്ങള് പറയാനൊന്നും പോണില്ല അല്ലേ ചേച്ചി? ഏയ്, ഒരിക്കലും ഇല്ല. എല്ലാരും എന്താ മുൻവസ്ഥാനം അണിനിരന്നിട്ടുണ്ടല്ലോ. അതമ്മ ഗെയിമിന്റെ കാര്യം ആരോടും പറയരുത്. ഗെയിമോ? ഏത് ഗെയിം? ആ അതെ, ദേവന്റെ സ്കൂളിലൊരു ഗെയിം മത്സരം ഉണ്ട്, അതിനെ കുറിച്ച് പറഞ്ഞതാ. നിർത്തി, ഇനി പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് പ്ലാൻ. അത് വളരെ നല്ലൊരു തീരുമാനമാണ്. ഞാനൊന്ന് പോയി കുളിക്കട്ടെ, ഭയങ്കര ക്ഷീണം. ഞാനും, എനിക്കും ഭയങ്കര ക്ഷീണം. നിങ്ങൾ പോയി കുളിക്ക്, നല്ല ക്ഷീണം കാണും, പോയിക്കോ. അയ്യോ അയ്യോ, അത് നനച്ചേ ചിരിച്ചേ.